പൈനൂർ കാപ്പാട്ടുകടകം പെരിങ്കളിയാട്ടം ദേശത്തെ അറിയിക്കുന്നതിനുള്ള പെരുമ്പറ മുഴക്കൽ ചടങ്ങ് ഇത്തവണ ഏറെ പ്രത്യേകതയോടെയാണ് നടന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് പെരുമ്പറ മുഴക്കിയത്. തുടർന്ന് പെരുമ്പറ മേളം നടന്നു. 28 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന കാപ്പാട്ടുകടകം പെരിങ്കളിയാട്ടം പെരുമ്പറ മുഴക്കിയാണ് ദേശത്തെ അറിയിക്കുന്നത്. അംഗക്ഷേത്രങ്ങളായ കാപ്പാട്ടുകടകവും തിരു അഷ്ടമച്ചൽ ഭഗവതി ക്ഷേത്രവും തമ്മിലുള്ള ഐക്യം വിളിച്ചോതിയുള്ള ചടങ്ങായാണ് പെരുമ്പറ മുഴക്കൽ ചടങ്ങ് നടന്നിരുന്നത്. ഇത്തവണ ഏറെ പ്രത്യേകതയോടെയാണ് ഏറെ പ്രാധാന്യമുള്ള പെരുമ്പറ മുഴക്കൽ ചടങ്ങ് നടന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഈ ചടങ്ങിന് തുടക്കം കുറിച്ചത്. 3 തവണ പെരുമ്പറ മുഴക്കി മന്ത്രി പെരിങ്കളിയാട്ടം ദേശത്തെ അറിയിക്കുന്ന ചടങ്ങിന് തുടക്കം കുറിച്ചു. മേളം നടത്തിയിട്ടുണ്ടെങ്കിലും പെരുമ്പറ മുഴക്കുന്നത് ആദ്യമായാണെന്ന് മന്ത്രി പറയുകയും ചെയ്തു. മന്ത്രി പെരുമ്പറ മുഴക്കിയ ശേഷം പെരുമ്പറ മേളം നടത്തി. ദേശാധിപനായ പൈനൂർ പെരുമാളുടെ ഉറവിലിക്കകത്ത് പെരുമ്പറ മുഴക്കാനുള്ള അധികാരം തിരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. പെരുമ്പറ മുഴക്കി പെരിങ്കളിയാട്ടം ദേശത്തെ അറിയിക്കുന്ന ഏക കഴകമാണ് കാപ്പാട്. അതിനാൽ പെരിങ്കളിയാട്ടം ദേശത്തെ അറിയിക്കുന്നതോടെ 2024 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ 7 രാവും 7 പകലുമായുള്ള പെരിങ്കളിയാട്ടത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യൻ.